നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇടത് അനുകൂല സംഘടനയുടെ സമ്മേളനത്തിനായി ശബരിമലയിലും പിരിവ്. കളഭാഭിഷേകവും പടിപൂജയും നടത്തുന്ന ഭക്തരിൽ നിന്നാണ് വൻ പിരിവ് നടക്കുന്നത്. 25,000 രൂപയാണ് ഇവരിൽ നിന്നും ശബരിമലയിലെ ദേവസ്വത്തിലെ പ്രമുഖർ പിരിവായി വാങ്ങുന്നത്. വാങ്ങുന്നതിന് രസീതും നൽകുന്നില്ല. കഴിഞ്ഞ ദിവസം ഉദയാസ്തമയ പൂജ നടത്തിയ നേർച്ചക്കാരിൽ നിന്നും കളഭാഭിഷേകം നടത്തിയ പ്രവാസിക്കും പണം കൊടുക്കേണ്ടി വന്നു. ഇതിനൊപ്പം ശബരിമലയിലെ കടക്കാരിൽ നിന്നും അസോസിയേഷന്റെ പണപ്പിരിവുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. ഹരിപ്പാട് 22-23 തീയതികളിലാണ് സമ്മേളനം. ഇത് പൊലിപ്പിക്കാനാണ് ശബരിമലയിലെ പിരിവ്. ഉന്നതന്റെ നേതൃത്വത്തിൽ പണം ചോദിച്ചു വാങ്ങുകയാണ്. കൊടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഭയന്ന് ശബരിമലയിലെ കച്ചവടക്കാരെല്ലാം പണം കൊടുത്തു. വാക്കാൽ ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥരോട് പരാതിയും പറയുന്നുണ്ട്. എന്നാൽ രസീത് ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഔദ്യോഗികമായി പരാതി പറയാനും കഴിയുന്നില്ല. വലിയ അഴിമതിക്കാർ ശബരിമലയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പിരിക്കുന്ന പണം സംഘടനയിലേക്ക് പോകുമോ എന്ന സംശയം സജീവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സമ്മേളനം നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടി ബഹിഷ്കരിച്ച നേതാക്കൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. മാസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം. തിരുവിതാംകൂർ എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സാംസ്കാരിക സംഘടനയാണ് തിടമ്പ്. തിടമ്പിന്റെ പരിപാടിക്കാണ് മുഖ്യമന്ത്രി എത്തിയത്. എന്നാൽ പ്രധാന നേതാക്കൾ എത്തിയതുമില്ല. ഈ വിഷയത്തിൽ CPM അന്വേഷണം തുടങ്ങി. നേതാക്കളെ AKG സെന്ററിൽ വിളിച്ചു വരുത്തി ശാസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും അതൃപ്തനാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയും വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ ആനാവൂർ നാഗപ്പനാണ് സംഘടനാ നേതാക്കളെ AKG സെന്ററിലേക്ക് വിളിപ്പിച്ചത്. കോൺഫെഡറേഷൻ പ്രസിഡന്റ് CN രാമനും ജനറൽ സെക്രട്ടറി വാസുദേവൻ നമ്പൂതിരിയുമാണ് മുഖ്യമന്ത്രിയുടെ ചടങ്ങ് ബഹിഷ്കരിച്ചത്. ഇവരെ മാറ്റാനാണ് CPM നീക്കം. ഇതിനുവേണ്ടിയാണ് സമ്മേളനം വിളിച്ചതും. ഹരിപ്പാട് നടക്കുന്ന സമ്മേളനം CPM നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. രാമനും വാസുദേവൻ നമ്പൂതിരിയും തങ്ങളുടെ ഇഷ്ടക്കാരെ സ്ഥാനങ്ങളിൽ നിയോഗിക്കുമെന്ന സംശയം CPMനുണ്ട്. അതേസമയം കുറെ കാലമായി ഇവർ സംഘടനാ തെരഞ്ഞെടുപ്പ് പോലും നടത്തിയില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPM നേരിട്ട് ഇടപെടുന്നത്. CPM താൽപര്യങ്ങൾ മാത്രമേ കോൺഫെഡറേഷനിൽ നടപ്പാക്കാവൂ എന്ന് നേതാക്കളോട് ആനാവൂർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പ്രസിഡന്റിന് സീറ്റുണ്ടായിരുന്നു. നോട്ടീസിൽ പേരും വച്ചു. എന്നിട്ടും വരാത്തത് ഗൗരവമുള്ള കാര്യമായാണ് CPM കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിനെ മാറ്റും. തിരുവിതാംകൂർ എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സാംസ്കാരിക സംഘടനയായ തിടമ്പിൽ ജീവനക്കാർക്കൊപ്പം വിരമിച്ചവരും അംഗങ്ങളാണ്. അങ്ങനെയാണ് തിടമ്പിന്റെ നിയമാവലി. ഈ സംഘടനയാണ് മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിൽ നിന്നാണ് കോൺഫെഡറേഷൻ പ്രസിഡന്റ് CN രാമനും ജനറൽ സെക്രട്ടറി വാസുദേവൻ നമ്പൂതിരിയും വിട്ടുനിന്നത്. ഇരുവരും മുൻപ് VS അച്യുതാനന്ദന്റെ അടുത്ത അനുയായികളായിരുന്നു. VSനോടുള്ള പഴയ താല്പര്യമാണ് പിണറായിയെ ബഹിഷ്കരിക്കാൻ കാരണം എന്നാണ് മറുവിഭാഗം ഉയർത്തുന്നത്. അതുകൊണ്ടുകൂടിയാണ് CPM നേതൃത്വം അതിവേഗം ഇടപെട്ടത്. സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ CPM ഔദ്യോഗിക പക്ഷത്തെ അനുകൂലിക്കുന്നവരെ സംഘടനാ ചുമതലകൾ ഏൽപ്പിക്കാനാണ് നീക്കം. ഈ പ്രക്രിയയ്ക്ക് CPM തന്നെ മേൽനോട്ടം കൊടുക്കുകയും ചെയ്യും.